السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بكلمات الله التام من كل شيطان وهام ومن كل عين لام وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وحبيبه وخليله صلى الله على سيدنا محمد وعلى آله وصحبه حق قدره ومقداره العظيم تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي امان الله بحق قاف ها يا عين صاد وبحق ها ميم عين سين قاف وبالف الف لا حول ولا قوه الا بالله العلي العظيم فتحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും റബ്ബ് പൊരുത്തപ്പെടുന്ന റബ്ബ് സ്വീകരിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ മിസലി സവാബ് രണ്ട് ലോകത്തും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെയും പരമ്പരകളെയും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത അനേകം ആളുകൾ ഇവരുടെയൊക്കെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ സംസാരിച്ചു വരുന്നിരുന്ന വിഷയം സജദൽ മലായിക്കത്തു കുല്ലുഹും അബാ വസ്തക്ബർ, മലക്കുകൾ മുഴുവനായും സുജൂദ് ചെയ്യുന്ന സമയം ലഅനത്തുല്ലാഹി ഇബ്ലീസ് അബാ വസ്തക്ബർ വകാന മിനൽ ജിൻ, ജിന്ന വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് അത് ചെയ്യാതിരിക്കുകയും വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന വിഷയത്തിലാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ നമ്മൾ നടത്തി. രണ്ടാഴ്ചകളിലായി നമ്മുടെ ക്ലാസ് നടന്നില്ല, ചില സാഹചര്യത്തിൻ്റെ തിരക്കുകൾ കൊണ്ടൊക്കെയാണ്. അല്ലാഹു തആല നമുക്ക് ദീന് പറയാനും ദീന് കേൾക്കാനുമുള്ള ഒരു തോഫീക്ക് തുടരെ തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ മഹാന്മാരായ ഉലമാക്കൾ ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിച്ച കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ രീതിയിലുള്ള ഇബ്ലീസുകളും ഓരോ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തതാണ്. നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം മഹാന്മാരായ ഉലമാക്കൾ ലഅനത്തുല്ലാഹി ഇബ്ലീസിൻ്റെ പിടിയിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റുന്ന മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരാൾക്ക് എങ്ങനെ ഇബ്ലീസിൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ومن فضائل الاستغفار استغفار വർദ്ധിപ്പിക്കുന്നതിന്റെ ഫളായിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വചനം, ഒരു ഇബാറത്ത്.
ഇന്നല്ലാഹ അസ്സ വജല്ല മദ്ഹ അഹ്ലഹു വ അസ്ന അലൈഹിം ഫീ മവാദിഇൻ കതീറ മിൻ കിതാബിഹിൽ അസീസ് വ മിൻഹാ. ഒരുപാടിടങ്ങളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല വിശേഷിപ്പിച്ച് പറയുകയും അവരുടെ മദ്ഹുകൾ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹറിന്റെ സമയം, പ്രഭാതത്തിന്റെ സമയം, പുലർച്ചയുടെ നേരം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ, ദല്ല അല ഫളീലത്തിൽ ഇസ്തിഗ്ഫാർ വഖ്തുൽ അസ്ഹാർ, അസ്ഹാറിന്റെ സഹറിന്റെ പുലർച്ചയുടെ സമയം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുന്ന ആളുകൾ, മഹാന്മാരായ ഉലമ പഠിപ്പിക്കുന്നു, ഷൈത്താനിന്റെ പിടിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അവർക്കതിന് സാധിക്കുമെന്നാണ്. പുലർച്ചയുടെ നേരം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾക്ക് വഖ്തുഖിയിൽ പറയപ്പെടുന്നു, അന്ന യഅഖൂബ് അലൈഹി സ്സലാം, യഅഖൂബ് നബി അലൈഹി സ്സലാത്തു വസ്സലാം, ലമ്മ ഖാല ലിബനീഹി, തന്റെ കുട്ടികളോട് പറയുന്നു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു അഖ്ഖറഹും ഇലാ വഖ്തി സഹർ, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാറിനെ തേടും, നിങ്ങൾ രക്ഷപ്പെടാനും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ. അത് മഹാൻ ചെയ്യുന്നത് അത്താഴത്തിൻ്റെ സഹറിൻ്റെ സമയമാണ്, സുബഹിന് മുമ്പ് നടത്തുന്ന ഒരു മനുഷ്യൻ നടത്തുന്ന ഇസ്തിഗ്ഫാർ. ഒരർത്ഥത്തിൽ ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യനിൽ ഒരു കൊടുക്കുന്നത്, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നത് കേവലമാകുന്ന പാപമോചനം മാത്രമല്ല, ദരജകൾ ഉയർത്തപ്പെടുന്നു, പ്രൊട്ടക്ഷൻ, സംരക്ഷണം ലഭിക്കുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്നേഹം ലഭിക്കുന്നു, അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി അടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ അതിൻ്റെ വിശേഷണങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ത്താനിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, ഇസ്തിഗ്ഫാറിനെ അനവരതം ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമറന, അല്ലാഹുവിന്റെ പ്രവാചകർ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, അന്നസ്തഗ്ഫിറ ബിസ്സഹരി സബഈന ഇസ്തിഗ്ഫാരൻ, സഹറിന്റെ നേരം, പുലർച്ചയുടെ നേരം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് 70 പ്രാവശ്യം ചൊല്ലാൻ ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഇസ്തിഗ്ഫാർ ആണ് അതിനേറ്റവും ഉചിതം. അതിന് ചില പ്രത്യേക നേരങ്ങളുമുണ്ട്, അതിൽപ്പെട്ട ഒരു നേരം പുലർച്ചയുടെ സമയമാണ്. വഖാല സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്, സുഫിയാനു സൗരി പറഞ്ഞിട്ടുണ്ട്, ബലഗനി അന്നഹു ഇദാ കാന അവ്വലുൽ ലൈലി നാദാ മുനാദിൻ ലിയുഖീമുൽ ഖാനിതൂൻ فيقومون كذلك يصلون الى السحر فاذا كان عند السحر نادى مناد اين المستغفرون استغفار പുലർച്ചയുടെ സമയം ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ അത് ചൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും നിസ്കരിക്കുകയും പുലർച്ചയുടെ നേരം അടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ചെയ്താൽ അയ്നൽ മുസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ എവിടെ എന്നങ്ങനെ അള്ളാഹുവിൻ്റെ മലായികത്തീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്. എന്നിട്ട് മഹാൻ പറയുന്നു, അന്നൽ ഇസ്തിഗ്ഫാർ മിൻ സിഫാത്തിൽ മുത്തഖിയൻ, മുത്തഖികൾക്കാണ് അതിന് സാധിക്കുക. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ് അന്തിമ വിജയവുമുള്ളത്. അത് വിശുദ്ധ ഖുർആനാണല്ലോ, മുത്തഖികൾക്കേ വിജയമുള്ളൂ. എന്നാൽ ഇസ്തിഗ്ഫാറോ അത് മുത്തഖികളുടെ അലാമത്തുമാണ്. وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين. മുത്തഖികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെല്ലണം. അല്ലദീന, മുത്തഖികൾ ആരെന്നറിയോ, യുൻഫിഖൂന ഫീസ് ഫിസ്സറാഇ വല്ലറാ,
പ്രയാസമുള്ള സമയത്തും പ്രതിസന്ധിയുള്ള നേരത്തും ചെലവഴിക്കുന്നവരാണ്. വൽഖാലിമീനൽ ഗൈല, ദേഷ്യത്തിനെ പിടിച്ചുവെക്കുന്നവരാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങളോട് അഫവ് ചെയ്യുന്നവരാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരോട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. വല്ലദീന, മാത്രവുമല്ല, ഇദാ ഫഅലു ഫാഹിഷതൻ, വല്ല മോശവും ഇവർ ചെയ്താൽ, ഔ ലമൂ അൻഫുസഹും, ഇവരുടെ നഫ്സുകളോട് ഇവർ വല്ല അക്രമവും കാണിച്ചാൽ, ദക്കറുല്ലാഹ, അല്ലാഹുവിനെ ഓർമ്മിക്കുകയും, ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരാണ് തെറ്റുകൾ പൊറുത്തു കൊടുക്കാനുള്ളത്. വലം യുസിറു അലാ മാ ഫഅലൂ, അവർ ചെയ്തതിൽ അവരൊരു ഒരു കാരണവശാലും നിലകൊള്ളില്ല, ചെയ്ത തെറ്റിൽ തന്നെ നിലനിൽക്കുകയുമില്ല. വഹും യഅലമൂൻ, അത് തെറ്റാണെന്നറിയുകയും അതിൽ നിലനിൽക്കുകയും അവർ ചെയ്യുകയില്ല. ഉലായിക ജസാഉഹും മഗ്ഫിറതം മിൻ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിൽ നിന്നും പാപമോചനമാണ് പ്രതിഫലമായിട്ടുള്ളത്. വജന്നാത്തിൻ അർളുഹു വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തായ് ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന സ്വർഗമാണ് അവർക്കുള്ളത്. ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ ശാശ്വതമാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, അവർ ചെയ്തത് എത്ര മഹത്തായ പ്രവർത്തനമാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എത്ര എത്ര പ്രശംസനീയമാണ്, സ്തുത്യർഹമാണ്. ഇതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഷൈത്താനിൻ്റെ കബലത്ത് നിന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു. അൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അൽ മത്ലൂബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവല്ലദി യഹില്ലു അഖദൽ ഇസ്റാർ വയസ്ബതു മഅനാഹു ഫിൽ ജിനാൻ അത്തലഫുദു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കല് മാത്രമല്ല പിന്നെയോ കൽബ് കൊണ്ടൊരു ഉറച്ച രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സിന് ഏകീകരിച്ചു കൊണ്ടുവന്ന് ഒരു ഏകാന്തമായ രീതിയിൽ അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ് ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു മനുഷ്യന്റെ ബലാഇനെ നീക്കി കൊടുക്കും, ഒരു മനുഷ്യനിക്ക് ബറക്കത്ത് കൊണ്ടുവരും, ഒരാൾക്ക് അല്ലാഹു ഖൈറിനെയും എത്തിച്ചു കൊടുക്കുന്നത് ഇസ്തഗ്ഫാറിലൂടെയാണ്. ഫകുൽതു, ഞാൻ പറയുന്നു, ഇസ്തഗ്ഫിറു റബ്ബക്കും, അല്ലാഹുവിനോട് ഇസ്തഗ്ഫാർ ചെയ്യണം. ഇന്നഹു കാന ഗഫാറ, അല്ലാഹു തിന്മകൾ പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹു നിങ്ങൾക്ക് കുട്ടികളെ നൽകും. സർവത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാം. തിന്മയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ ചാഞ്ചാട്ടം, തിന്മയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ ചായ്വ്, തിന്മയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ പ്രേരണ ഇസ്തിഗ്ഫാർ പതിവാക്കുമ്പോൾ ഒരാന്തരികമായ ഒരു ഹിഫ്, ഒരു സംരക്ഷണം ഒരാൾക്ക് ലഭിക്കും. നിങ്ങൾ തന്നെ ആലോചിക്കും. അത് അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന വാഗ്ദാനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും കൂടിയാണ്. പരിശുദ്ധരായ ഇമാമിങ്ങൾ മുഴുവനും ആ വിഷയത്തിൽ വളരെയധികം അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങുന്ന വിഷയത്തിൽ വളരെയധികം ശക്തമായി കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറു മിൻ മുഖഇദാത്തിൽ അദാബ്, അള്ളാഹുവിലേക്കുള്ള അദാബിനൊരു മനുഷ്യനെ നീക്കിക്കൊടുക്കുന്ന. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും, അല്ലാഹു അവരെ ശിക്ഷിക്കില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊടുക്കുമ്പോൾ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിനിടയിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതേ അല്ല. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകളെ അദാബിലാക്കാനും സാധിക്കുന്നതല്ല. അൽ ഇസ്തിഗ്ഫാറു യജ്ലിബുൽ ഖുവ്വത്തവൽ ഖൈർ,
ശക്തിയെയും ഖൈറിനെയും ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യന് കൊടുക്കുന്നുണ്ട്. മഹാനായ ഇമാം അല്ലാമാ ശൻഖൈതി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്, റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. യുമത്തിഉകും നിങ്ങൾക്ക് അള്ളാഹു നൽകും, മതാഅൻ ഹസനൻ നല്ല ചരക്കുകൾ, ഇലാ അജലിൻ മുസമ്മാ പറയപ്പെട്ട അവധി വരേക്കും അള്ളാഹു നിങ്ങൾക്ക് ഹസനത്തായ മതാഇനെ നൽകും. വയുഉതി കുല്ലദി ഫളിൻ ഫളഹു, ഒരാൾക്കുണ്ടാകുന്ന എല്ലാ ഔദാര്യങ്ങളും ഒരാൾക്കുണ്ടാകുന്ന ഔശ്വര്യങ്ങളെയും അള്ളാഹു നൽകും. മഹാൻ പറയുന്നു, തദുല്ലു അലാ അന്ന ഇസ്തിഗ്ഫാർ വത്തൗബത ഇലല്ലാഹി മിനദ്ദുനൂബ് സബബുൻ, ഇസ്തിഗ്ഫാർ ചെയ്യൽ തൗബ ചെയ്തിട്ട് മടങ്ങൽ സബബുൻ കാരണമാണ്. ലി അൻ യുമത്തി അല്ലാഹു മിൻ ഫഇലി ദാലിക മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. എന്നിട്ട് മഹാൻ പറയുന്നു, എന്താണ് ഈ മതാഅൻ ഹസന? സിഅതുൽ റിസ്ഖ്, അല്ലാഹു റിസ്ഖിൽ ബർക്കത്ത് ചെയ്യും. വറഗദുൽ ഐഷ്, ജീവിതത്തിൽ അല്ലാഹു ആഗ്രഹങ്ങളും ബർക്കത്തും ചെയ്യും. വൽ ആഫിയത്തു ഫി ദുനിയാ, ദുനിയാവിൽ അല്ലാഹു ആഫിയത്ത് നൽകും. അച്ചലിൻ മുസമ്മ എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, മരണം എന്നാണ്. മരണം വരേക്കും അല്ലാഹു ദുനിയാവിൽ ബർക്കത്ത് ചെയ്യും, ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യും, ആഫിയത്തിന് നൽകും, ശരീരത്തിൽ അള്ളാഹു ആരോഗ്യത്തിന് നിലനിർത്തും. മറിച്ച് ഇനിയിപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് അള്ളാഹു നമ്മളെയൊക്കെ കബൂലാക്കിയിട്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യനിക്ക് അള്ളാഹു സകലമാന രീതിയിലും സംരക്ഷണം നൽകാനെന്നാണ്. അൻ ഇസ്തിഗ്ഫാർ സുന്നത്തുൽ അംബിയാഇ വൽ മുർസലീൻ, മുർസലീങ്ങളുടെയും അംബിയാക്കന്മാരുടെയും സുന്നത്തിൽപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. അതിനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാദിനബിയുടെ ഇസ്തിഗ്ഫാറാണ്. ളലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അല്ലാഹുവെ ളുൽമ് ചെയ്തിട്ടുണ്ട്. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെടുകയോ മാപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ പരാജയത്തിൽപ്പെട്ടു പോകും. ഇബ്ലീസിന്റെ പ്രേരണ കൊണ്ട്, ഇബ്ലീസിന്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗീയ ലോകത്ത് നിന്നും ഇറങ്ങി വന്നു പോയി ഇറക്കപ്പെട്ട ലഅനത്തുള്ളാഹി ഇബ്ലീസ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദം നബിയുടെ ഇസ്തിഗ്ഫാറാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗ്ഫാർ ചൊല്ലി, റബ്ബി ഗഫർ ലി വലി വാലിദൈയ വലി മൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വലാ തസ്ദിൽ ളാലിമീന ഇല്ലാ തബാറാ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും മുഅ്മിനീങ്ങളായ എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. കണ്ടോ, അത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്തിഗ്ഫാറാണ്. അതുപോലെ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി, ഏതാണത്? റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗ്ഫറ ലഹ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എൻ്റെ നഫ്സിനോട് ഞാൻ ളുൽമ് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഷൈത്താൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി, അതുകൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണം. അങ്ങനെ അള്ളാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പൊരുത്തപ്പെട്ട് കൊടുത്തു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്തിഗ്ഫാറും ഹദീസുകളിൽ ഉണ്ട്. എന്താണ്? വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൗബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമും വദൂദ്. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് തൗബ ചെയ്തു മടങ്ങിയ എന്റെ റബ്ബ് റഹീമുമാണ്, വദൂദുൻ സ്നേഹിതനുമാണ്, വല്ലാതെ സ്നേഹിക്കുന്നവനുമാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബയുടെ ഭാഗം വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബും മുജീബ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, എന്നാൽ അത് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകാനും വലിയ സബബാണെന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്തിഗ്ഫാറിൻ്റെ
ഇസ്തിഗ്ഫാറിനെ കുറിച്ച് മഹാൻ വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുള്ള പരാമർശം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഈ പ്രവാചകന്മാരെല്ലാവരും ഇസ്തിഗ്ഫാറിനെ കൊണ്ട് വിജയിച്ച ആളുകളാണ്. അവർക്കൊക്കെയും അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ഒരു സംരക്ഷണം ലഭിച്ചതും ഈ ഇസ്തിഗ്ഫാർ കൊണ്ട് തന്നെയാണ്. അപ്പം അതിന് നമ്മൾ ഗൗരവത്തിൽ തന്നെ എടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇസ്തിഗ്ഫാർ ചെറിയ ഒരു സംഗതിയല്ല, അങ്ങനെ ഒരു ചെറിയ സംഗതിയായിട്ട് നമുക്ക് തോന്നുകയും വേണ്ട. ഇസ്തിഗ്ഫാറിന് അത്ര തന്നെ മഹത്വമുണ്ട് എന്നുള്ളത്, അത്രയ്ക്ക് മഹത്വം ഇസ്തിഗ്ഫാറിനുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മഹാന്മാരായ ഇമാം ഖുർത്തുബി തങ്ങളും മഹാന്മാരായ മറ്റുള്ള ഉലമാവും നമ്മളോട് പറയുന്നത്, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചാൽ ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അത് കാരണമാകും. നമുക്ക് ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ സൂറത്തുൽ കഹഫിൻ്റെ ബാബിൽ ഈ വിഷയം സൂചിപ്പിച്ചതും നമ്മൾ ഇബ്ലീസിനെ കുറിച്ചും ഇബ്ലീസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിച്ചു. ആ കൂട്ടത്തിൽ ആ ഇബ്ലീസിൻ്റെ പിടിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇസ്തിഗ്ഫാറിൽ ആജിമാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒത്തിരി ആളുകൾ ഈ വിഷയത്തിൽ അശ്രദ്ധരാണെന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിനൊക്കെ ഇപ്പോൾ ചൊല്ലണം, അതിനൊക്കെ ഇപ്പോൾ എന്താണ് ആവശ്യം എന്ന ഒരു തോന്നലൊക്കെ ചില ആൾക്കാർക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് തെറ്റുകൾ പൊറുക്കപ്പെടുക എന്നത് മാത്രമല്ല, അല്ലാഹുവിൻ്റെ അടുക്കൽ പരമാവധി ദർജ ഉയർത്തപ്പെടാനും ഇസ്തിഗ്ഫാർ കാരണം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ പദവി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടയ്ക്കുകയും അയാളുടെ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെടാനും ഇസ്തിഗ്ഫാർ കാരണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഗൗരവത്തിൽ തന്നെ ആ വിഷയം നമ്മൾ എടുക്കുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും വേണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്തൊന്ന് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കുകയും അടുത്ത സൂറത്തിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോവുകയും വേണം. അതിനുവേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് രണ്ട് കൂട്ടർക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയുടെ സുഹൃത്തുക്കൾ അവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ, അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെയും റാഹത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെ പരലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ വാപ്പ ഉമ്മമാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സോടുകൂടി ആഫിയത്തിനെ കൊടുക്കട്ടെ. നമ്മളിൽ ജോലി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്, അവരുടെയൊക്കെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ മറുഭാഗത്തുണ്ട്, അവരുടെ സാമ്പത്തികമായ പ്രയാസത്തിൽ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. മരണം വരേക്കും ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ഇജ്ജത്തോടെ ജീവിച്ച് മരണപ്പെടാൻ ഉള്ളതിൽ തൃപ്തിയടങ്ങാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്, ശാരീരികമായിട്ട് അവശത അനുഭവിക്കുന്നവരാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ അസുഖങ്ങൾ എന്താണെങ്കിലും അതിന് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അതിന് ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മഹല്ലത്തിലുള്ള ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. എപ്പോഴും എപ്പോഴും കാണുമ്പോഴൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ കൊടുത്തിട്ട് ആരോഗ്യം അല്ലാഹു അവൻ്റെ മഹലായ ഫതലുകൊണ്ട് നമ്മുടെയൊക്കെ ആമീൻ കൊണ്ട് അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മളിൽ ഉള്ള അസുഖങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായതിന് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ഇനി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ, അവർക്ക് അല്ലാഹു അതിനർഹമായ പ്രതിഫലം രണ്ട് ലോകത്വം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ രോഗമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു രീതിയിലേക്ക്, ഒരു നിലയിലേക്ക് അല്ലാഹു എത്തിക്കാതിരിക്കട്ടെ. ഖൈറായ സമയം, ഖൈറായ രീതിയിൽ കലിമ ചൊല്ലി പുഞ്ചിരി തൂകി ഈ ലോകത്തോട് വിട പറയാൻ സൃഷ്ടാവായ റബ്ബ് എനിക്കും നിങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അല്ലാഹു തന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിലെല്ലാറ്റിലും നമ്മുടെ വീട്, മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നമ്മുടെ ജോലി, നമ്മുടെ വരുമാന മാർഗങ്ങൾ സർവ്വത്തിലും അല്ലാഹു സദാ ബർക്കത്ത്
ഇബാദത്ത് ചെയ്തിട്ട് എല്ലാവിധ സാഹിര്യങ്ങളുടെ സഹിറിൽ നിന്നും ആഇനിയങ്ങളുടെ ഐനിൽ നിന്നും ഹസദിയങ്ങളുടെ ഹസദിൽ നിന്നും അള്ളാഹു നമ്മളേക്ക് രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു സംരക്ഷണം നൽകട്ടെ. ഷെയ്ത്വാനിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവൽ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിൽ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.